സ്ഥിരമായിട്ട് കപ്പ് കൊടുക്കുന്നു. ഇന്ന് കപ്പയില്ലായിരുന്നു, ഇന്ന് കപ്പയില്ലായിരുന്നു, ഇന്ന് അപ്പവേ ഉള്ളായിരുന്നു. നാളെ മുതൽ കൊടുക്കാം. നമസ്കാരം. വി എം പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ പുതിയ കാലത്തിൻ്റെ ആവേശമാകുവാൻ ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ വി എം പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. മദപ്പാടിൽ നിന്നഴിച്ച് ആദ്യമായി പുറത്തിറങ്ങിയ ദിവസം വത്തിക്കാൻ തോട്ടിൽ വിശാലമായ തേച്ചുകുളി നടത്തി. കുറ്റിക്കൽ ഓർത്തഡോക്സ് വലിയ പള്ളിയിലെത്തി ഉടമസ്ഥരായ റോബിറ്റിൻ്റെയും ഷോബിറ്റിൻ്റെയും കല്ലറയിൽ തൊഴുതു. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെത്തി നമസ്കരിച്ചു. നാലര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പാമ്പാടിയുടെ ഗ്രാമവീഥികളിലൂടെ രാജപ്രൗഢിയോടെ ഒരു നടത്തമുണ്ടായിരുന്നു. രാജാവിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള എഴുന്നള്ളിപ്പ് തന്നെയായിരുന്നു ഇത്. പതിവായി ഭക്ഷണം വാങ്ങിക്കഴിച്ചിരുന്ന ശീലങ്ങളൊന്നും ഇതിനിടയിലും ഒഴിവാക്കിയില്ല. പാമ്പാടി രാജൻ്റെ സ്നേഹനിധിയായ അമ്മ ലീലാമ്മ ചേച്ചി സുന്ദരനെ കഴിഞ്ഞ ദിവസം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇറങ്ങി വന്ന് ഭക്ഷണം നൽകിയില്ല എന്ന് ചിലർ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ലീലാമ്മ ചേച്ചി കിടപ്പിലായിരുന്നു. പറമ്പിലൂടെ നടക്കുമ്പോൾ കാൽ വഴുതി വീണ് വലത് കാലിന് പരിക്കേറ്റു. നടക്കാനാവാതെ ബെഡ് റെസ്റ്റിലായിരുന്നു. ഇപ്പോഴാണ് വീൽ ചെയറിലെങ്കിലും ഇരിക്കാവുന്ന വിധത്തിലായത്. രാജൻ നീരുകാലം കഴിഞ്ഞ് ആദ്യമായി വീട്ടിലെത്തിയപ്പോൾ അവന് ആദ്യ ഉരുളം നൽകണം, അമ്മയെ കണ്ടില്ലെങ്കിൽ അവൻ്റെ മനസ്സു വേദനിക്കും എന്നറിഞ്ഞ ലീലാമ്മ ചേച്ചി വീൽ ചെയറിലെത്തി രാജന് ഭക്ഷണം കൊടുക്കുവാൻ ശ്രമിച്ചത് ഹൃദ്യമായ കാഴ്ചയായിരുന്നു.
നീരിൻ്റെ അസ്വസ്ഥതകളിൽ നിന്ന് മോചിതനായി നിന്നിരുന്ന രാജന് മൂടങ്കല്ലിങ്കൽ വീട്ടിലെ അംഗങ്ങളും പാപ്പാൻ സതീശുമാണ് ചോറ് നൽകിയിരുന്നത്. അമ്മയല്ലേ അവനെ, അവനവരും ആദ്യം കണ്ട ചേച്ചി തന്നെയല്ലേ. അമ്മ വീൽചെയറിലിരുന്ന് ചോറുരുള നൽകാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. ലീലാമ്മച്ചേച്ചി പാപ്പാൻ സതീശിൻ്റെ കയ്യിൽ കൊടുത്താണ് മാതൃസ്നേഹത്തിൻ്റെ നന്മ നിറഞ്ഞ ആ ഭക്ഷണം പിന്നീട് രാജന് നൽകിയത്. മൂടൻകല്ലിങ്കൽ വീട്ടിലെ കുടുംബാംഗങ്ങളായ ഷെൽബി, അപ്പു, റോജിൻ, മറിയം, ക്രിസ്വിൻ എന്നിവരും രാജന് ഭക്ഷണം നൽകി. രാജന് ഇഷ്ടപ്പെട്ട മധുര പലഹാരങ്ങൾ ലീലാമ്മച്ചേച്ചി തന്നെ അവന് നൽകി. ഇതാ
വയറും മനസ്സും നിറയെ ഭക്ഷണം കഴിച്ച ശേഷം രാജൻ വീണ്ടും സമീപമുള്ള റോബിറ്റിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്നും ജയ റോബിറ്റിൻ്റെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിച്ചു. സ്ഥിരമായിട്ട് കപ്പ് കൊടുക്കുന്നു. ഇന്ന് കപ്പയില്ലായിരുന്നു, ഇന്ന് കപ്പയില്ലായിരുന്നു, ഇന്ന് അപ്പോഴേ ഉള്ളായിരുന്നു. നാളെ മുതൽ കൊടുക്കാം. പ്രതീക്ഷ എവനും വരുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ടാണോ? പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ടാണ് പ്രതീക്ഷിച്ചില്ല. നാളെ വെക്കും, നാളെ വെക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ VM പ്രതിയു മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.